മഹാഭാരതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദൃശ്യ ഉത്തമൻ. യു പിയിൽ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്ത എസ് പി നേതാവ് മറിയം അലിഖാൻ, ബി ജെ പി പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ മറ്റു മുസ്ലിങ്ങളെ വെറുക്കണമെന്നാണ് മറിയയുടെ ആഹ്വാനം. ഇതെന്ന ദേശീയ രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്തു. കൂടാതെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. സരയു ആരതിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. അയോധ്യയിൽ ദർശനത്തിനെത്തുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അതേസമയം ദക്ഷിണേന്ത്യയിൽ നിർണായക ശക്തിയായി ബി ജെ പി മാറിയെന്നും തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരളത്തിൽ 9 സീറ്റുകളിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്നതായി രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തും. സരയു ആരതിയിലും രാഷ്ട്രപതി പങ്കെടുക്കും. അയോധ്യയിൽ ദർശനത്തിനെത്തുന്ന മൂന്നാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. വൈകുന്നേരം 4 മണിക്ക് രാഷ്ട്രപതി അയോധ്യയിലെത്തും. 4:45 ഹനുമാൻഗഡിയിലും 5:45 പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിലും ദർശനം നടത്തും. സന്ധ്യയ്ക്ക് നടക്കുന്ന സരയു ആരതിയിലും രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. 7:15 കുബേർത്തലിയും സന്ദർശിക്കും. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും രാഷ്ട്രപതിയെ അനുഗമിക്കും. മുൻ രാഷ്ട്രപതിമാരായ രാംനാഥ് കോവിന്ദ്, ഗ്യാനി സേൽ സിംഗ് എന്നിവർ അയോധ്യയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. രാംനാഥ് കോവിന്ദ് 2021 സേൽ സിംഗ് 1983 അയോധ്യയിൽ ദർശനം നടത്തിയത്. ജനം, ഡൽഹി. യു പിയിൽ വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്ത എസ് പി നേതാവ് മറിയം അലിഖാൻ, വോട്ട് ജിഹാദ് അനിവാര്യമാണ്. ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിങ്ങൾ മറ്റു മുസ്ലിങ്ങളെ വെറുക്കണമെന്നാണ് മറിയയുടെ ആഹ്വാനം. മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ സഹോദരി പുത്രിയാണ് മറിയം ആലം ഖാൻ. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറിയം ആലം ഖാൻ പറഞ്ഞത്? ദിശയേറെ വിദ്വേഷം പരത്തുന്ന പ്രസ്താവനയാണ് സമാജ്വാദി പാർട്ടി നേതാവ് മറിയം അലംഖാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദിന്റെ സഹോദരി പുത്രിയും സമാജ്വാദി പാർട്ടിയുടെ നേതാവുമാണ് മറിയ അലംഖാൻ. ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇത്രയധികം വിദ്വേഷം നടന്ന ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന മറിയ അലംഖാൻ നടത്തിയിട്ടുള്ളത്. അതായത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ജിഹാദ് നടത്തണമെന്ന പ്രഖ്യാപനമാണ് സമാജ്വാദി പാർട്ടി നേതാവ് മറിയ അലം ഖാൻ നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി ബി ജെ പിക്കെതിരെ വോട്ട് ജിഹാദ് തന്നെയാണ് നടത്തേണ്ടത്. അത്തരത്തിൽ മാത്രമേ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായും ഈ ബി ജെ പിക്കെതിരെ ജിഹാദ് ചെയ്യണമെന്ന ആഹ്വാനമാണ് മറിയ അലം ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം അവരുടെ ഈ ഒരു അല്പസമയങ്ങൾക്ക് മുൻപ് നേരത്തെ കേട്ടിട്ടുള്ളത് ആ ഒരു ബൈറ്റിൻ്റെ പൂർണ്ണരൂപം പരിശോധിക്കുമ്പോഴും ബി ജെ പിക്ക് ഒരു വലിയ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ബി ജെ പിക്ക് വിവിധ ആളുകളുടെ പിന്തുണ ലഭിക്കുന്നുണ്ട്. ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മുസ്ലിം വിഭാഗക്കാരുണ്ട്. അവരെ പൂർണ്ണമായും മാറ്റി നിർത്തണം. അവരിൽ നിന്ന് ആഹാരമോ വെള്ളമോ പോലും വാങ്ങി കുടിക്കരുത് എന്നുള്ളൊരു വിദ്വേഷം നടന്ന പ്രസ്താവനയാണ് ഇത്തരത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് മറിയ അലം ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ, പശ്ചിമ യു പിയിൽ ഉൾപ്പെടെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകളിൽ പോലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും സീറ്റുകൾ വിജയിക്കാനും ബി ജെ പിക്ക് സാധിച്ചിരുന്നു. അത്തരത്തിൽ ഉത്തർപ്രദേശിലും കൂടാതെ വിവിധ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാ വിഭാഗം ആളുകളും ഇത്തരത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയും ഈ മുൻപുണ്ടായിരുന്ന തരത്തിൽ ജാതി തിരിച്ചുകൊണ്ടും മതം തിരിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പാറ്റേൺ നടക്കാതെ വരികയും ചെയ്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ വിദ്വേഷം നിറഞ്ഞിട്ടുള്ള പ്രസ്താവന വോട്ട് ജിഹാദ് ബി ജെ പിക്കെതിരെ നടത്തണം എന്നുള്ളത് സമാജ്വാദി പാർട്ടി നേതാവ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടി ഇതിനോടകം യു പി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. മറിയം അലം ഖാനെതിരെ ഇതിനോടകം തന്നെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവും നടപടിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ദൃശ്യ.
വിഷ്ണു, ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? ഇത് സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബി ജെ പി ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകവും വ്യക്തമാക്കുന്നത് ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ ജാതിയും മതവും വേർതിരിച്ചുകൊണ്ട് അവരെ ഭരിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും സമാജ്വാദി പാർട്ടിയുടെയും എല്ലാം തന്നെ പഴയ തന്ത്രമായിരുന്നു. അതിനി ഒരിക്കലും ജനങ്ങൾക്കിടയിൽ വിലപ്പോകില്ല. ജനങ്ങൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളാണെങ്കിലും ഭൂരിപക്ഷ വിഭാഗമാണെങ്കിലും വികസനത്തിനൊപ്പവും രാജ്യത്തിൻ്റെ മുൻപോട്ട് പോക്കിനുമൊപ്പം നിൽക്കും എന്നുള്ളതാണ് ബി ജെ പി വ്യക്തമാക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള ഏറെ വിദ്വേഷം പരത്തുന്ന പ്രസ്താവന നടത്തിയിട്ടുള്ള സമാജ്വാദി പാർട്ടി നേതാവ് മറിയ ആലംഖാനെതിരെ കർശന നിയമ നടപടി ഉണ്ടാകണം എന്നുള്ള കാര്യവും ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയേറെ ഗൗരവമുള്ള വിദ്വേഷം പരത്തുന്ന പ്രസ്താവനയാണ് മറിയം അലംഖാൻ നടത്തിയിട്ടുള്ളത്. വോട്ട് ജിഹാദ് നടത്തണമെന്നും ഇത്തരത്തിലൊരു പൗരൻ്റെ അവകാശം എന്നുള്ളതാണ് വോട്ട്. അത് വികസനം നോക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നോക്കി പാർട്ടിയെ നോക്കി രാജ്യത്ത് വിവിധ രീതിയിൽ ജനങ്ങൾ അതിനെ വിനിയോഗിക്കുന്നു. അതിലും ഇത്തരത്തിലൊരു ഒരു വിഭാഗീയത സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ ജിഹാദ് നടത്തണമെന്നൊരു ആഹ്വാനം ഒരു സമാജ്വാദി പാർട്ടി നേതാവിൻ്റെ ഒരു പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ ഏറെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഉത്തർപ്രദേശിലൊപ്പം ദേശീയ രാഷ്ട്രീയവും നോക്കിക്കാണുന്നത്. നിലവിൽ യു പി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂടുതൽ പ്രതികരണങ്ങൾ ഇതിനെതിരെ വരുന്നുണ്ട്. ദൃശ്യ വിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സമാജ് പാർട്ടി നേതാവ് മറിയം അലംഖാനാണ് വോട്ട് ജിഹാദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മറിയ അലംഖാനെതിരെ യു പി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച വിഷയത്തിൽ കോൺഗ്രസിനെയും തെലങ്കാന സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ച പൊതുജനങ്ങളുടെ പിന്തുണ നേടാനുള്ള രാഹുലിൻ്റെ ശ്രമം അപലപനീയമാണെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി, വിഷയം സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായതിനാൽ മാത്രം ഇടപെടുന്നില്ലെന്നും വ്യക്തമാക്കി. രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ബി ജെ പിക്ക് 100 സീറ്റുകൾക്ക് മേൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞതായാണ് വിലയിരുത്തൽ. ദക്ഷിണ ഭാരതത്തിൽ ബി ജെ പിക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നിരാശയിൽ ജനിച്ചതാണ് തന്റെ വ്യാജ വീഡിയോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ബി ജെ പി സംവരണത്തെ പിന്തുണയ്ക്കുക മാത്രമല്ല സംരക്ഷകരായി നിലകൊള്ളുമെന്നും അസാമിൽ മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ഭാരതീയ ജനതാ പാർട്ടി സ്പഷ്ട രൂപ സെ മാൻതി ഹേ കി ധർമ്മ കെ ആധാർ പർ ആരക്ഷൻ സംവിധാന സമ്മത നഹീ ഹേ, ഗേർ സംവിധാനിക് ഹേ ഓർ ജബ് ബി ഇൻ രാജ്യോ മേ ഹമാരെ പാസ് അധികാർ ആയേഗാ ഹം ധർമ്മ കെ ആധാർ പർ ലാദെ ഗയേ ആരക്ഷൻ കോ സമാപ്ത കർകർ എസ് ടി എസ് സി ഓർ ഒ ബി സി കോ ഹം ന്യായ ദിലാനെ കാ കാം കരേംഗേ. വ്യാജ വീഡിയോ പ്രചരിച്ച സംഭവത്തിൽ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ലെന്ന് ചോദിച്ച ആഭ്യന്തരമന്ത്രി വിഷയം സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായതിനാൽ മാത്രം ഇടപെടുന്നില്ലെന്നും വ്യക്തമാക്കി. സർക്കാർ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി കാര്യവാഹി लॉ एंड ऑर्डर का इश्यू स्टेट का इश्यू है. प्रियंका जी हमसे सवाल पूछ रही है, मैं प्रियंका जी को कहना चाहता हूं नरेंद्र मोदी जी और मुझसे सवाल पूछने की जगह आपके मुख्यमंत्री उप मुख्यमंत्री को सवाल करिए कि आपकी सरकार क्या कर रही है, क्यों जांच नहीं हो रही है. അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചതിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നാളെ ഹാജരാകണമെന്ന് കാട്ടി ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അധികാരത്തിൽ വന്നാൽ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി സംവരണം എടുത്തുകളയുമെന്ന അമിത്ഷാ പ്രസംഗിക്കുന്ന രീതിയിൽ വ്യാജമായി വീഡിയോ നിർമ്മിച്ച യൂത്ത് കോൺഗ്രസിന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടപടികൾ തുടരുകയാണ്. ജനം, ഡൽഹി. ന്യൂഡൽഹിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ബൻസുരേഷ് സ്വരാജ് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരുടെ അകമ്പടിയിൽ റോഡ് ഷോയായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. ബി ജെ പി മുതിർന്ന നേതാവ് സുഷമ സ്വരാജിന്റെ മകൾ ബൻസൂരി സ്വരാജിന്റെ സാന്നിധ്യം കൊണ്ട് ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധ നേടുന്ന മണ്ഡലമാണ് ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പിന് മുൻപേ ബി ജെ പി ഇവിടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ബൻസൂരി നടത്തിയ റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു.
സോംനാഥ് ഭാരതിയാണ് ന്യൂഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി. 2014 2019 മീനാക്ഷിയിലേക്കിയിലൂടെയാണ് മണ്ഡലം ബി ജെ പി പിടിച്ചത്. അടുത്ത മാസം 25 ആറാം ഘട്ട വോട്ടെടുപ്പിലാണ് ന്യൂഡൽഹി ഉൾപ്പെടെ ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലും പോളിംഗ്. 2014 2019 ഡൽഹിയിൽ ആകെയുള്ള 7 സീറ്റിലും ബി ജെ പി തിളക്കമാർന്ന വിജയം നേടി. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ചിത്രത്തിൽ പോലും ഇല്ലാതായി. ഇത്തവണയും ഡൽഹിയിൽ സമ്പൂർണ്ണ ആധിപത്യമാണ് ബി ജെ പി ലക്ഷ്യം. ഡൽഹിയിൽ നിന്ന് സഞ്ജയ് ഘോഷലിനൊപ്പം ഗൗതം അനന്ത്നാരായണൻ, ജനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മത്സരിച്ചേക്കില്ല. റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കാതെ പ്രചാരണത്തിൽ സജീവമാകാനാണ് പ്രിയങ്കയുടെ നീക്കം. അമേഠിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും അന്തിമ തീരുമാനം വൈകുകയാണ്. അതേസമയം ആത്മവിശ്വാസം ഇല്ലാത്തതിനാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ തുറന്നടിച്ചു. അമേഠിയും റായ്ബറേലിയും കോൺഗ്രസിന് ബാലികേറാമലയായി തുടരുകയാണ്. ഇരു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം പലതവണ യോഗങ്ങൾ ചേർന്നു. ഫലം കാണാത്തതിനാൽ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് വിട്ടു. കോൺഗ്രസിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കുന്ന അമേഠിയിലും റായ്ബറേലിയിൽ നിന്നും കോൺഗ്രസ് കുടുംബത്തിലെ ഇളം തലമുറയെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ പലതാണ്. അതേസമയം ആത്മവിശ്വാസമില്ലാത്തതിനാലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നടിച്ചു. मगर मेरा मानना है कि इतना कंफ्यूजन रखना ही उनके उनको आत्मविश्वास नहीं है वो दिखाता है. उत्तर प्रदेश में जिस प्रकार की आज स्थिति बनी है वो अपनी परंपरागत सीटें छोड़कर भागे हैं. मैं नहीं मानता वो लड़ने की हिम्मत कर पाए. 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ് അമേഠി എന്ന ലോക്സഭാ മണ്ഡലം. ഇതിൽ 3 ബി ജെ പിക്കും 2 മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിക്കുമാണ് MLA മാറുള്ളത്. 2014 മുതൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായ സ്മൃതി ഇറാനി അമേഠിയുടെ മുഖഛായ തന്നെ മാറ്റി. അതിനാൽ അമേഠിയിൽ ആര് വന്നാലും സ്മൃതിക്ക് അത് വെല്ലുവിളിയല്ല. പരാജയഭീതി മൂലമാണ് സോണിയ റായ്ബറേലി വിട്ട് രാജ്യസഭാ അംഗത്വം നേടിയതെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ആ മണ്ഡലത്തിൽ പ്രിയങ്കയും സുരക്ഷിതയല്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിനാൽ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിക്കാതെ പ്രചരണത്തിൽ സജീവമാകാനാണ് പ്രിയങ്കയുടെ നീക്കം. ജനം, ഡൽഹി. കേരളത്തിൽ 9 സീറ്റുകളിൽ അതിശക്തമായ ത്രികോണ മത്സരം നടന്നതായി തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ദക്ഷിണേന്ത്യയിൽ നിർണായക ശക്തിയായി BJP മാറിയതായി രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പറഞ്ഞു. 1.5 മാസക്കാലം നീണ്ട ശക്തമായ പ്രചരണത്തിനൊടുവിൽ ഡൽഹിയിൽ മടങ്ങിയെത്തിയ രാജീവ് ചന്ദ്രശേഖർ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. കേരള ഓൾമോസ്റ്റ് ഇൻ 9 സീറ്റ്സ് ഔട്ട് ഓഫ് 20. BJP ഈസ് എൻഗേജ് ഇൻ എ വെരി വെരി ടൈറ്റ് 3-way ഫൈറ്റ് വിത്ത് ദി LDF, UDF ആൻഡ് ദി NDA ബീങ് ദി BJP. ആൻഡ് ഈവൻ ഇൻ ദി അതർ 11 സീറ്റ്സ് the people's response to the BJP and Prime Minister Narendra Modi's last 10 years promises to transform the electoral result. കേരളവും തമിഴ്നാടും അടങ്ങുന്ന ദക്ഷിണ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഫലമാകും June 4 പുറത്തുവരികയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദക്ഷിണ ഭാരതത്തിൽ 60 സീറ്റുകളിൽ BJP വിജയിക്കും. That the 39 seats that the BJP has in South India today, the numbers will be closer to 60 in June 4th, and this is a prediction I am boldly making, that will cover Tamil Nadu, Kerala, Andhra, Telangana and Karnataka. പരാജയം ഉറപ്പിച്ച കോൺഗ്രസ് വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ മത അടിസ്ഥാനത്തിലുള്ള സംവരണത്തിനായി കോൺഗ്രസ് വാദിക്കുകയാണ്. BJP ഭരണഘടന തിരുത്തുമെന്നാണ് കോൺഗ്രസിന്റെ പ്രചരണം. എന്നാൽ ഏറ്റവും അധികം ഭരണഘടന തിരുത്തിയത് കോൺഗ്രസ് ആണെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. ജനം, ഡൽഹി. US ദിനപത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിലെ വാർത്ത നിഷേധിച്ച ഭാരത വിദേശകാര്യ മന്ത്രാലയം. ഖലിസ്ഥാൻ ഭീകരൻ ഗുർപന്ത്വന്ത് സിംഗ് പന്നുവിന്റെ കൊലപാതക ശ്രമത്തിൽ ഭാരതത്തിന് പങ്കുണ്ടെന്ന തരത്തിലായിരുന്നു വാഷിംഗ്ടൺ പോസ്റ്റിലെ വാർത്ത. അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടുകളാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിടുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു.
ഖലിസ്ഥാൻ ഭീകരൻ ഗുർപത്വന്ത് സിംഗ് പന്നുവിന്റെ കൊലപാതക ശ്രമത്തിൽ ഭാരതത്തിന് പങ്കുണ്ടെന്ന തരത്തിലാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും വ്യാജ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാഷിംഗ്ടൺ പോസ്റ്റ് വാർത്ത റിപ്പോർട്ട് ചെയ്തതെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന് പന്നൂണിനെ കൊല്ലാനുള്ള റോയുടെ പദ്ധതികളെക്കുറിച്ച് അറിയാമായിരുന്നിരിക്കാമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാളാണ് ഈ വിഷയത്തിൽ ഭാരതത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. വാഷിംഗ്ടൺ പോസ്റ്റ് അതീവ ഗൌരവമേറിയ വിഷയത്തിൽ അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. സംഘടിത കുറ്റവാളികൾ, ഭീകരർ തുടങ്ങിയവരെക്കുറിച്ച് US ഗവൺമെന്റ് പങ്കിടുന്ന സുരക്ഷാ ആശങ്കകൾ പരിശോധിക്കാൻ ഭാരതം രൂപീകരിച്ച ഉന്നതതല സമിതിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ആശങ്കാജനകമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, ജനം. അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണ. അബുദാബി പോലുള്ള ഇസ്ലാമിക രാജ്യത്ത് ഇതുപോലൊരു ക്ഷേത്രം നിർമ്മിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ. അബുദാബിയിലെ പ്രശസ്തമായ ക്ഷേത്രം സന്ദർശിച്ച ശേഷമായിരുന്നു ആചാര്യ പ്രമോദ് കൃഷ്ണയുടെ വാക്കുകൾ. का उद्घाटन करने भारत के प्रधानमंत्री नरेंद्र मोदी जी पिछले फरवरी में आए थे और इस मंदिर का उद्घाटन करने के बाद वो श्री कल्की धाम का शिलान्यास करने हमारे संभल में आए थे. ये एक चमत्कार से कम नहीं है. UAE आबू धाबी एक मुस्लिम कंट्री है और यहाँ मुस्लिम कंट्री में इतने बड़े मंदिर का निर्माण होना ये अपने आप में एक अजूबा है, किसी चमत्कार से कम नहीं है. और माफ करना, ये हो ना पाता, ये हो ना पाता. അടിക്ക് തിരിച്ചടിയാണ് ഭീകരവാദികൾക്കുള്ള മോദി സർക്കാരിന്റെ മറുപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരാക്രമണമുണ്ടായാൽ പാകിസ്ഥാന് കത്തയക്കുന്ന കാലം കഴിഞ്ഞു. ഭീകരവാദികളെ അവരുടെ വീട്ടിൽ കയറി അടിക്കുമെന്ന് ഭാരതം തെളിയിച്ചു. രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും ചോദ്യം ചെയ്യുന്നവരുമായി ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസും BRS അഴിമതി കൂട്ടുമുന്നണിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹി മദ്യനയ അഴിമതിയിൽ BRS ആം ആദ്മിയും ഒന്നാണ്. കോൺഗ്രസ് അവരുമായി സഖ്യത്തിലുമാണ്. കോൺഗ്രസ് അഴിമതിക്ക് വേണ്ടിയുണ്ടായ പാർട്ടി മാത്രമാണെന്നും പ്രധാനമന്ത്രി തെലുങ്കാനയിൽ പറഞ്ഞു. ഡൽഹി മദ്യനയ അഴിമതിയിൽ BRS നേതാവ് കവിതയുടെ പങ്ക് നേരിട്ട് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതാണ്. ആം ആദ്മി പാർട്ടിയുമായിട്ടാണ് BRS അഴിമതി കൂട്ടുകെട്ട്. അതേ കൂട്ടുകെട്ടിന് അഴിമതി കൊടുകുത്തി വാഴുന്ന കോൺഗ്രസ് പിന്താങ്ങുന്നു. അഴിമതിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ എല്ലാവരും ഒന്നിക്കുന്നുവെന്നും പ്രധാനമന്ത്രി തെലുങ്കാനയിൽ പറഞ്ഞു. കോൺഗ്രസ് BRS ദോനോ അലഗ് നഹീ ബൽക്കി ദോനോ एक ही करप्शन रैकेट के मेंबर्स है. कांग्रेस BRS का ये करप्शन रैकेट कहां तक फैला हुआ है ये दिल्ली के लीकर्स कैंप से भी पता चलता है. दिल्ली में जिस पार्टी ने लीकर्स कैंप किया उसमें BRS के लोग शामिल निकले और उसी पार्टी से दिल्ली में कांग्रेस का अलायंस है. इसलिए जब इस कैंप पर कार्रवाई हुई तो करप्शन रैकेट के ये सारे मेंबर्स एक दूसरे के समर्थन में आ गए. ഇന്ത്യ മുന്നണി അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. രാജ്യ താല്പര്യങ്ങൾ അവർക്ക് വലുതല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ജനം. മഹാഭാരതം പൂർണ്ണമാകുന്നു. നമസ്തേ.